പാലപ്പള്ളി ചക്കിപ്പറമ്പിൽ കാട്ടാനകളെ കാടുകയറ്റി കുങ്കിയാനകൾ. മുക്കടാംകുത്ത് ഭാഗത്തേക്കാണ് ഇന്നലെ കാട്ടാനകളെ തുരുത്തിയത്. വെള്ളിക്കുളങ്ങര റേഞ്ചിന് കീഴിലെ പ്രദേശങ്ങളിലും കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങി. എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നു. ലിഷോയ്, ഭരതും വിക്രമും അവിടെ എത്തി അതിന്റെ ഫലം കണ്ടു തുടങ്ങിയോ? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ സമാനമായ സംഭവം കണ്ടതാണ്. അതായത് പാലപ്പള്ളിയുടെ വിവിധ മേഖലകളിൽ, തോട്ടം മേഖലകളിൽ ഇത്തരത്തിൽ ഈ കാട്ടാനകൾ ഇറങ്ങി വലിയ തോതിൽ ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് ഭരതും വിക്രമും എത്തിയത്. വയനാട്ടിൽ നിന്നുള്ള ഈ കുങ്കിയാനകൾ എത്തിയത് ശേഷം ഈ പ്രദേശത്ത് പലയിടങ്ങളിലായി, അതായത് പാലപ്പള്ളി പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ഈ ആനകളെ, കാട്ടാനകളെ കാടുകയറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ട്. ഇത് ഈ കാണുന്ന, നമ്മളിപ്പോ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നടന്ന സംഭവമാണ്. അതിന് മുൻപ്, തൊട്ട് മുൻപിലത്തെ ദിവസവും സമാനമായ രീതിയിൽ കാട്ടാനകളെ കാടുകയറ്റുന്നതിനായി ഇവർ എത്തുകയും ഈ സമാനമായ രീതിയിൽ കാട്ടാനകളെ കാടുകയറ്റുകയും ചെയ്തിരുന്നു. അതായത് പ്രധാനമായും ഈ വനാതിർത്തിയോട് ചേർന്നുള്ള തോട്ട മേഖലയിൽ ആദ്യം കാട്ടാനകൾ ഇറങ്ങി, പിന്നീട് അത് കൂടുതൽ ജനവാസ മേഖലകളിലേക്ക് കാട്ടാനകൾ എത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഈ ജനവാസ മേഖലകളിലേക്ക് കടക്കാത്ത രീതിയിൽ കാട്ടാനകളെ കാടുകയറ്റുക എന്നുള്ളതാണ് ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള ചില സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങുന്ന ഒരു സ്ഥിതിയുണ്ട് നിലവിൽ. ഈ പാലപ്പള്ളി മേഖലയിൽ, പാലപ്പള്ളി റേഞ്ചിലെ ഈ കാട്ടാനകളെ കാടുകയറ്റിയ ശേഷം തുടർന്ന് ഒരു ഇതിന്റെ ഒരു തുടർ നടപടി എന്നോണം വെള്ളിക്കുളങ്ങര റേഞ്ചിലെ ഇത്തരത്തിൽ ഇറങ്ങിയ കാട്ടാനകളെ കാടുകയറ്റുന്നതിനുള്ള നടപടികളും എടുക്കുമെന്നാണ് നിലവിൽ വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കുറച്ചധികം നാൾ ഇനി ഈ കുങ്കിയാനകൾ ഇവിടെ തന്നെ തുടരും. ശരി ലക്ഷ്മി.